നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് വീഡിയോയിലേക്ക് കയറാം പേജ് നമ്പർ 138 ലെ മൂന്നാമത്തെ ചോദ്യം ബ്ലൂ ആൻഡ് yellow paints are mixed in the ratio 2:5 നമ്മുടെ വീട്ടിൽ ഇപ്പോ പെയിന്റ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ല്ലേ വേനൽക്കാലത്ത് അപ്പോൾ ഈ പെയിന്റ് മിക്സിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും തോന്നിയ രീതിയിലല്ല അവർ മിക്സ് ചെയ്യാ എന്നൊരു പ്രത്യേക കണക്കുണ്ട് അപ്പോൾ ഇവിടെ ഒരു പുതിയ തരം മിക്സിംഗ് ചെയ്തിരിക്കുകയാണ് എന്താ അവർ ചെയ്തിരിക്കുന്നത് ഒരു പുതിയ കളർ കിട്ടുന്നതിനു വേണ്ടി ब्लू कलर येलो कलर तमिल मिक्स मिक्स 2:5 अब ब्लू कलर रु लिटर येलो कलर एत्र लिटर 5 लिटर कृत्य रो रु लिटर आदि अल अ बेसिक रेश्यो आ 2:5 എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പിന്നെ കൂടാതെ അങ്ങനെ എടുത്ത് അവർ ഈ റേഷ്യോയിലാണ് അതിനെ അവർ മിക്സ് ചെയ്തത് അങ്ങനെ മിക്സ് ചെയ്തിട്ട് അവർ കുറച്ച് അധികം പെയിന്റ് ഉണ്ടാക്കിയപ്പോൾ അവർക്ക് മനസ്സിലായത് എന്താണെന്ന് അറിയോ 6 ലിറ്റേഴ്സ് മോർ ഓഫ് yellow ദാൻ ബ്ലൂ ഈസ് ടേക്കൺ അതായത് നമുക്കറിയാം ഇവിടെ ബ്ലൂവിന്റെ അളവാണ് കുറവ് yellowന്റെ അളവാണ് കൂടുതൽ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ കൂടുതൽ വന്ന yellowയുടെ അളവ് എന്ന് പറയുന്നത് എത്ര ബ്ലൂ കളർ എത്ര ലിറ്റർ എടുത്തുവോ അതിനേക്കാൾ 6 ലിറ്റർ കൂടിയിട്ടാണ് അവർ അവസാനം മിക്സ് ചെയ്ത് വന്നപ്പോൾ ഈ റേഷ്യോയിൽ മിക്സ് ചെയ്ത് വന്നപ്പോൾ എന്ത് കളർ വന്നത് yellow കളർ വന്നിരിക്കുന്നത് എങ്കിൽ അവർ എടുത്തിട്ടുള്ള ബ്ലൂ കളർ എത്ര ലിറ്റർ yellow കളർ എത്ര ലിറ്റർ ഇതാണ് നമ്മളോട് ചോദിച്ച ചോദ്യം അതായത് ഈ തരത്തിലുള്ള ഒരു പെയിന്റ് പ്രത്യേക കളർ പെയിന്റ് ഉണ്ടാക്കാൻ മിക്സ് ചെയ്യേണ്ട അടിസ്ഥാന റേഷ്യോ 2:5 ആണ് പക്ഷേ 2:2 ലിറ്ററും 5 ലിറ്ററും മാത്രം എടുത്തിട്ട് ചെയ്താൽ അവർക്ക് അവിടെ തരയില്ല അപ്പോൾ അതിനേക്കാൾ അവർക്ക് കൂട്ടി എടുക്കേണ്ടി വന്നു കൂട്ടി എടുത്ത അളവാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ കൂട്ടി എടുത്ത അളവ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ബന്ധം തന്നിട്ടുണ്ട് അവസാനം അവർ നോക്കുമ്പോൾ അവരെടുത്ത yellowയുടെ അളവ് എന്ന് പറയുന്നത് എത്ര ബ്ലൂ കളർ എടുത്തുവോ അതിനേക്കാൾ 6 ലിറ്റർ അധികം വന്നു ആരെ yellow കളർ വന്നു അപ്പോൾ നമുക്ക് ഈ റേഷ്യോ വെച്ചിട്ട് അതിന്റെ യഥാർത്ഥ അളവ് ഒന്ന് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം ബ്ലൂ കളറിന്റെ ലിറ്റർ എന്ന് പറയുന്നത് 2 ആണ് അവിടെ ബേസിക് ആയിട്ട് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എത്ര ലിറ്റർ എടുത്തുവാ 2x ലിറ്റർ എടുത്തു അങ്ങനെയാണെങ്കിൽ അപ്പോൾ yellow എത്ര എടുത്തിട്ടുണ്ടായിരിക്കും yellow ആണ് കൂടുതൽ എടുത്തിട്ടുണ്ടാവുക 5x ലിറ്റർ എടുത്തിട്ടുണ്ടായിരിക്കും അതായത് 2 ലിറ്റർ അല്ല 2 നേക്കാൾ കൂടി കൂടുതൽ എടുത്തിട്ടുണ്ട് അതേ അളവ് കൊണ്ട് തന്നെ yellow നെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും ഇനി നോക്കുമ്പോഴാണ് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് തന്നിരിക്കുന്നത് yellow എടുത്ത yellowവിന്റെ കളർ yellowവിന്റെ അളവ് എന്ന് പറയുന്നത് എത്ര ബ്ലൂ എടുത്തുവോ അതിനോട് എത്ര ലിറ്റർ അതിനേക്കാൾ എത്ര ലിറ്റർ അധികം എടുക്കേണ്ടി വന്നു 6 ലിറ്റർ അധികം എടുക്കേണ്ടി വന്നു അപ്പോൾ എന്താണ് യെല്ലോയുടെ അളവ് 5x ലിറ്റർ ഈക്വൽ ടു ബ്ലൂവിന്റെ അളവ് എത്രയാണ് 2x + 6 കണ്ടോ ഈ ഒരു ഘട്ടത്തുമ്പോഴേക്കും നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ വരുന്നു ഇവിടെ എത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഭാഗമെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചോദ്യം 2-3 പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കി നമ്മൾ ചെയ്താലേ ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ബുദ്ധിമുട്ടില്ല ഈ 2x നെ ഇങ്ങോട്ട് കൊണ്ടുവരിക 5x - 2x = 6 5x ൽ നിന്ന് 2x മൈനസ് ചെയ്താൽ 3x = 6 x = 6/3 = 2 ലിറ്റർ എന്ന് കിട്ടും അതായത് ഇവിടെ x ന്റെ വില എന്ന് പറയുന്നത് ലിറ്റർ ആണ് കഴിഞ്ഞ കണക്കിൽ നമ്മൾ ഡിഗ്രി എടുത്തു ആംഗിൾ ആയപ്പോൾ ഇവിടെ ലിറ്റർ ആണ് അപ്പോൾ എത്ര ബ്ലൂ കളർ എടുത്തിട്ടുണ്ടാകും ബ്ലൂ ഈസ് ഈക്വൽ ടു 2 × 2 ഈസ് ഈക്വൽ ടു എത്ര ലിറ്റർ ബ്ലൂ എടുത്തു 4 ലിറ്റർ എടുത്തു yellow എത്രയാണ് എടുത്തിരിക്കുന്നത് 5 × 2 ഈസ് ഈക്വൽ ടു 10 ലിറ്റർ എടുത്തു നോക്കൂ 4നേക്കാൾ 6 കൂടുതലല്ലേ 10 ഇനി ഇതിന്റെ റേഷ്യോ ഒന്ന് എഴുതി നോക്കി നോക്കൂ 4:10 4:10 എന്ന് പറഞ്ഞാൽ രണ്ടിനെയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണ് 2 ആണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2:5 എന്ന് കിട്ടി അപ്പോൾ യഥാർത്ഥത്തിൽ അവരെടുത്ത അളവ് ബ്ലൂ കളർ 4 ലിറ്റർ എടുത്തു yellow കളർ എത്ര ലിറ്റർ എടുത്തു 10 ലിറ്റർ എടുത്തു എന്നിട്ടാണ് അവർ ആ കളർ മിക്സ് ചെയ്തുണ്ടാക്കിയത് അതിന്റെ റേഷ്യോ എഴുതി നോക്കിയപ്പോൾ അത് എന്തിലേക്ക് വന്നു 2:5 ലേക്ക് വന്നു അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു
അടുത്ത കണക്ക് ഒരു റൈറ്റ് ട്രയാംഗിളുമായി ബന്ധപ്പെട്ടുള്ള നാല് കണക്കുകൾ സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതില് അത് നിങ്ങൾ ചെയ്ത് നോക്കുക. കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ ടീച്ചറോട് വിളിച്ച് ചോദിക്കുക. ടീച്ചർ അത് നോട്ട് ബുക്കിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങളൊന്ന് സ്വയം ചെയ്ത് നോക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ടീച്ചർ പറഞ്ഞു തരാം. അപ്പോൾ റേഷ്യോയുടെ ആദ്യത്തെ ഭാഗമാണ് ഇന്നത്തെ നാല് വീഡിയോയിൽ നിങ്ങളോട് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ റേഷ്യോ എന്ന് പറയുന്നത് എന്താണെന്നും അവ രണ്ട് അളവുകളെ താരതമ്യം ചെയ്യാനാണ് റേഷ്യോ ഉപയോഗിക്കുക എന്നും റേഷ്യോയിൽ തന്നിരിക്കുന്ന അളവുകളുടെ യഥാർത്ഥ അളവുകൾ കണ്ടുപിടിക്കാനാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പഠിച്ചത്. റേഷ്യോയും തരും, ആ റേഷ്യോ റേഷ്യോയിൽ തന്നിട്ടുള്ള അളവുകൾ അനുസരിക്കുന്ന മറ്റൊരു സത്യവും അഥവാ മറ്റൊരു ട്രൂത്ത് നമുക്ക് തരും. അഥവാ അത് വെച്ചിട്ട് ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കി നമ്മളത് വില കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ പഠിച്ചത്. അപ്പോൾ റേഷ്യോ എന്ന് പറയുമ്പോൾ ബേസിക് രൂപമാണെന്ന് മനസ്സിലാക്കുക. അതിനെ നമ്മൾ വലുതാക്കിയാലാണ് യഥാർത്ഥ അളവിലേക്ക് എത്തുക. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ വലുതാക്കണമെങ്കിൽ രണ്ട് അളവുകളെയും നമ്മൾ എന്ത് ചെയ്യണം? ഒരേ നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അത് ഏത് നമ്പറാണെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ അതിനെ എന്തായിട്ട് എടുക്കുന്നു? ഒരു വേരിയബിളിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ എക്സ് ആയിട്ടെടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് വലുതാക്കി ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്ത് എക്സിൻ്റെ വില കണ്ടുപിടിച്ച് യഥാർത്ഥത്തിലുള്ള അളവുകളിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇത്രയുള്ളൂ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള പ്രോബ്ലത്തിൽ ഒരു റേഷ്യോയും തരും, അവ തമ്മിലുള്ള ഒരു ബന്ധവും നമ്മൾ തരും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ പാഠം ഇപ്പോൾ ഈ നാല് വീഡിയോ ഒരു പ്രാവശ്യം കണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ രണ്ട് പാഠഭാഗങ്ങൾ ഒന്ന് വായിച്ചു നോക്കുമെങ്കിലും വേണം. ഏതൊക്കെയാണ്? പോളിഗൺ എന്ന് പറഞ്ഞ ചാപ്റ്ററും ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് വീണ്ടും റേഷ്യോ എന്ന് പറഞ്ഞ ഇതിൻ്റെ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ പുറപ്പെടുക. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം.